ആ പിന്നെ ഞാൻ എന്താഗ്രഹിച്ചിരുന്നാലും അത് ഞാൻ സ്വന്തമാക്കി ഇറങ്ങി. തോൽക്കുന്നത് തീരെ ഇഷ്ടമല്ല എനിക്ക്, പ്രത്യേകിച്ച് സ്ത്രീകളോട് തോൽക്കുന്നത് തീരെ ഇഷ്ടമല്ല. Angel, dear angel. Tick-tock. Tick-tock. നിന്റെ ചീത്ത സമയം ആരംഭിച്ചു കഴിഞ്ഞു. പിന്നെ 6 മണിക്കൂറിനുള്ളിൽ നിന്റെ കഥ കഴിയും. ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, അവളെ താഴെ ഇറക്കാൻ, ഇല്ലെങ്കിൽ ഇയാളെ ഞാൻ താഴെ ഇറക്കാൻ. അടുത്ത് വരരുത്, മുന്നോട്ട് വരരുത്. എന്താ, വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. ഹോസ്പിറ്റൽ എന്ത് പറ്റി നീരജ്? ഡിഡിയും ഞങ്ങളുടെ ടീമിനെ വിദ്യുത്തിന്റെ ആൾക്കാർ ആക്രമിച്ചു. മിഷ്ടി അവർ തട്ടിക്കൊണ്ടു. ജൂഹി മറ്റൊരു വണ്ടിയിലായിരുന്നു, അവളും രക്ഷപ്പെട്ടു. അപ്പൊ പ്രകാശ് ഏട്ടൻ? ഡാഡ് സേഫ് ആണ്, പക്ഷെ ചെറിയ മുറിവുണ്ട്. ഡിഡി ഡാഡിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. പ്രകാശ് ശ്രദ്ധിച്ച് വിഷമിക്കാതിരിക്കുക. നീരജ്, ഇനിയിപ്പോ നമ്മൾ എന്താ ചെയ്യുക? അമ്മ ടെൻഷൻ അടിക്കാതിരിക്കുക, ഞാനും അവനെയും ചേർന്ന് മിഷ്ടിയെ തിരികെ കൊണ്ടുവന്നിരിക്കും. ഞാൻ അവനെ ഒന്ന് വിളിക്കാം. അവനിയുടെ ഫോൺ കിട്ടുന്നില്ലല്ലോ, എവിടെ പോയി അവനി? നിന്നെ വിശ്വസിക്കാത്തത് എന്തായാലും നന്നായി. നീ കാറിൽ ബോംബ് വെച്ചു, പോലീസിനെ അറ്റാക്ക് ചെയ്തു, എന്നിട്ട് എന്തുകൊണ്ട് എന്നെ രക്ഷിച്ചില്ല? ഞാൻ പുറകിലത്തെ വണ്ടിയിലുണ്ടായിരുന്നു. ഞാൻ എങ്ങനെ രക്ഷപ്പെട്ടു എന്ന് എനിക്ക് മാത്രമേ അറിയൂ. നിനക്ക് എന്ത് സംഭവിച്ചാലും ഇല്ലെങ്കിലും അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. അത് ശരി, അപ്പൊ ഒരു കാര്യം ഓർത്ത് വെച്ചോളൂ വിദ്യുത് ആർ പണ്ഡിറ്റ്. അഥവാ ഞാൻ ജയിലിൽ പോയാ നീയും ജയിലിൽ പോവേണ്ടി വരും. നിനക്കെതിരായി ഞാൻ കോടതിയിൽ സാക്ഷി പറയും. നിന്നെയും ഞാൻ വെറുതെ വിടില്ല വിദ്വേത്. മനസ്സിലായോ? ചിലപ്പോ ഈ റോഡ് അടുത്ത റോഡിൽ ജോയിൻ ചെയ്യും. സേ
അവന് ഏത് നിമിഷവും ഇവിടെ എത്താം. ഏയ് ഹലോ, ഞാൻ നിങ്ങളോടാ സംസാരിക്കുന്നേ, കേൾക്കുന്നുണ്ടോ? ആ കേൾക്ക്. ആര്യ കോളനിക്കടുത്തുള്ള വനത്തിലൂടെയുള്ള റോഡിലാ, ഹെലിപാഡിലേക്ക് പോവുകയായിരുന്നു, കാർ റിപ്പയർ ആയി. ഞാൻ അതിനടുത്ത് തന്നെ ഉണ്ട്. എനിക്കറിയാം അവൾ വീണ്ടും ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നീരജിനെ വിളിക്കണം, പക്ഷെ എന്റെ ഫോൺ എന്റെ കയ്യിലില്ല. ഇനി എന്താ ചെയ്യാ? ഭഗവാൻ പ്ലീസ് ഒരു വഴി കാണിച്ചു തരണം, പ്ലീസ്. അവനെ അവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഇത് പറയാൻ കഴിഞ്ഞു, വിദ്യുത്തും ജൂഹി അവിടെ ഉണ്ടെന്ന്. എനിക്കറിയാം അവൾ നമ്മളെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണെന്ന് എനിക്കറിയാം. നീ ഒരു കാര്യം ചെയ്യ്, നീ നേരെ ഹെലിപ്പാഡിലെത്തണം. ഞാൻ ഹെലികോപ്റ്റർ വരാനുള്ള ഏർപ്പാട് ചെയ്തിട്ട് വേഗം അവിടെ എത്താം. വരൂ. തലകീഴായി മറിയാൻ സമയമായി. എൻജോയ്. ഇനി കുറച്ച് സമയത്ത് ഗെയിം കൂടി ബാക്കിയുണ്ട്. എന്നിട്ട് എന്ത് സംഭവിച്ചെന്ന് അറിയോ മോൾക്ക്? ആ രാക്ഷസൻ ഏഞ്ചലിനെ കാട്ടിലേക്ക് കൊണ്ടുപോയി. അപ്പൊ ഏഞ്ചൽ ആലോചിച്ചു, ഇനി എന്നെ സൂപ്പർമാൻ എങ്ങനെയാ കണ്ടുപിടിക്കാന്ന്. അപ്പൊ ഏഞ്ചൽ എന്താ ചെയ്തെന്ന് അറിയോ?
ഏഞ്ചൽ ഓരോന്നോരോന്നായി എല്ലാ ആഭരണങ്ങളും അഴിച്ചു. കൈകളിലുണ്ടായിരുന്ന വളകൾ ഊരിയെടുത്തു, പിന്നെ കഴുത്തിലുള്ള നെക്ലസ് ഊരിയെടുത്തു, ചെവിയിൽ നിന്നും കമ്മൽ മാറ്റി, പിന്നെ സ്വന്തം മുടിയിലുണ്ടായിരുന്ന ക്ലിപ്പ് എടുത്തു. എന്നിട്ട് ഓരോ സാധനങ്ങളും താഴേക്കിട്ടു. ഈ താഴെയിട്ട സാധനങ്ങളൊക്കെ സൂപ്പർമാൻ കണ്ടു. അങ്ങനെ സൂപ്പർമാന് മനസ്സിലായി ഈ അടയാളങ്ങളെല്ലാം തനിക്ക് വേണ്ടി ചെയ്തതാണെന്ന്. അങ്ങനെ ഈ അടയാളങ്ങളുടെ ഒക്കെ സഹായത്തോടെ സൂപ്പർമാൻ ഏഞ്ചലിന്റെ അടുത്തെത്തി. വിദ്യുത്തിന്റെ കാറ് അത് കൃത്യസ്ഥലത്ത് തന്നെ. നീരജ്, നിനമ്മ, എനിക്ക് തോന്നുന്നു അവർ വനത്തിനുള്ളിലേക്ക് പോയിരുന്നു. നിന്നെ കണ്ടുപിടിക്കുന്ന എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നിന്നെ ഞാൻ ആ രാക്ഷസനിൽ നിന്ന് രക്ഷിക്കും. ഇത് മിസ്റ്റിയുടെ ഡോളിന്റെ സാധനങ്ങളാ. എനിക്ക് തോന്നുന്നു നമ്മൾ അവളിലേക്ക് എത്താൻ അടയാളമായിട്ട് വെച്ചതാണ് ഇതുള്ളത്. വാ, നമുക്ക് പോയി നോക്കാം. നീരജ്, ഇതിനർത്ഥം ഇവിടെ എവിടെ ഉണ്ട് അവര്? അങ്ങോട്ട് വരൂ. മിസ്റ്റി, മിണ്ടാതെ എന്റെ കൂടെ വരുന്ന നല്ലത്. മിഷ്ടി, മിണ്ടാ നടക്കാന പറഞ്ഞേ. ഏഞ്ചലിന്റെ അടുത്ത് പോവാൻ പോണില്ല. ആ വിദ്യുത്തിനെ എന്താ ഇവിടെ കാണാത്തത്? ഒരു മിനിറ്റ്, ഇനി ചിലപ്പോ വിദ്യുത് എന്റെ അടുത്ത് ഗെയിം കളിക്കുകയാണെങ്കിലോ? ഇനി എന്നെ പറ്റിക്കാൻ നോക്കുകയാണെങ്കിലോ? ഇല്ല, ഫോൺ ചെയ്ത് നോക്കാം. എന്റെ ദൈവമേ, ഫോണിൽ നെറ്റ്വർക്ക് പോലും ഇല്ല. വിദ്യുത്, നീ ഇന്ന് എന്നെ ഹെൽപ്പ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇന്ന് നിന്നെ വെറുതെ വിടില്ല. നീ ഒരുപാട് ദുഃഖിക്കേണ്ടി വരും. ഒരു വീഡിയോ ചെല്ലേ കേട്ടത്? എന്റെ ഭഗവാനെ, എന്തിനാ ഇത്രയും വിഷമതകൾ ഞങ്ങളുടെ കുടുംബത്തിന് തന്നത്? ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഞങ്ങളെ രക്ഷിക്കണേ. Thank you.
ഒരു വെടി വെച്ചല്ലേ ചേട്ടത്? എന്റെ ഭഗവാനെ, എന്തിനാ ഇത്രയും വിഷമതകൾ ഞങ്ങളുടെ കുടുംബത്തിന് തന്നത്? ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത്? ഞങ്ങളെ രക്ഷിക്കണേ അമ്മേ. അമ്മയ്ക്ക് ബോധം വന്നു. പ്ലീസ് കം ഫാസ്റ്റ്. എല്ലാം ഓക്കെ അല്ലേ? ഇപ്പൊ ബോധം വന്നതേ ഉള്ളൂ അമ്മായിക്ക്. ആന്റി, അവനി ഫോണിൽ ട്രൈ ചെയ്തിരുന്നു, പക്ഷെ അവിടെ കിട്ടുന്നില്ല. അല്ലേ, ഒരു മിനിറ്റ്. വിദ്യുത്തിനെയാണോ? അയാളെ രക്ഷിക്കുന്നെ, കാരണം അയാൾ മിഷ്ടിയുടെ അച്ഛനാണ്. നീ ഇപ്പൊ കാത്തിരിക്കുന്ന ആള് നിന്റെ കുഞ്ഞിനെ എത്രമാത്രം ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്നറിയോ? എത്ര ദ്രോഹിച്ചിട്ടുണ്ടെന്നറിയോ? ഞാൻ ആരോടാ സംസാരിക്കുന്നത്? ഒരു പുരുഷന്റെ പ്രേമം തിരിച്ചു കിട്ടുന്നതിനായി സ്വന്തം കുഞ്ഞിന്റെ പിതൃത്വത്തെ പോലും മാറ്റി പറഞ്ഞ നിന്നെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും വളരെ ഈസിയാണ്. പക്ഷേ ഞാൻ സഹിച്ചിട്ടുള്ള അത്രയും വേറെ ആര് സഹിച്ചിട്ടുണ്ടാവില്ല. ഞാൻ ജീവിച്ച ജീവിതം ഉണ്ടല്ലോ ജൂഹി, അങ്ങനെ ഒന്ന് ആർക്ക് കിട്ടരുതെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം. നിനക്കും ഞാൻ ചെയ്ത കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുമായിരുന്നു ജൂഹി, നീരജിന് വേണ്ടി, മിഷ്ടിക്ക് വേണ്ടി. പക്ഷെ നീ എന്താ ചെയ്തത്? നിന്നെ ഇത്രമാത്രം സ്നേഹിച്ച് വിശ്വസിച്ച നീരജിനെ പോലെ നീ വഞ്ചിച്ചില്ലേ? ഇപ്പോഴും വൈകിട്ടില്ല ജൂഹി. ജീവിതം എല്ലാ മനുഷ്യർക്കും ഒരു അവസരം തരാറുണ്ട്. സ്വന്തം തെറ്റ് സമ്മതിക്ക് ജൂഹി. മിഷ്ടിയുടെ മനസ്സിലും നിന്നെ കുറിച്ച് അഭിമാനം മാത്രമേ ഉണ്ടാവൂ. എനിക്ക് വേണ്ട ഒരു പാപത്തിന്റെ ശിക്ഷ എങ്കിൽ ശരി, പക്ഷെ മിഷ്ടിയെ എന്റെ കയ്യിൽ ഏൽപ്പിക്കണം ജൂഹി. നീ ഒന്നും മറക്കണ്ട, എനിക്ക് വളരെ മോശമാകാനും കഴിയും. ശബ്ദം ഇവിടെ കേട്ടത്. ഇവിടെ ആരെയും കാണുന്നില്ലല്ലോ. എനിക്കൊക്കെ പേടിയാവുന്നു. എനിക്ക് തോന്നുന്നു എന്തോ മോശമായി സംഭവിക്കാൻ പോവാണെന്ന്. നിനമ്മ, പ്ലീസ് അങ്ങനെ ഒന്നും പറയരുത്, പ്ലീസ്. എവിടെ എന്റെ അവനെ? എനിക്ക് ബാക്കപ്പ് കിട്ടിയാ മതിയോ? ഒരു സെക്കൻഡ്. ഡാഡി, മുമ്പോട്ട് വരരുത് അവനെ. മുമ്പോട്ട് വന്നാ ഞാൻ വന്നാൽ എന്ത് ചെയ്യും? ഇവിടെ നിന്ന് താഴേക്ക് ചാടുവോ? ഭീഷണിപ്പെടുത്താൻ നോക്കാണ് ജൂഹി. നീ ഇനിയും എന്തൊക്കെ അടവുകൾ ഉണ്ട് കയ്യിൽ? ഞാൻ അതിലൊന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ഇങ്ങനെ എത്ര നാൾ കള്ളം പറയുന്നീ? ഒരു പാവപ്പെട്ട സ്ത്രീയുടെ മുഖമോടിയാണ് ഞാൻ എത്ര നാൾ അഭിനയിക്കും? നിന്നേക്കാൾ ഭേദം ആ വിദ്യുത്താണ്. ഒന്നുമില്ലെങ്കിലും വെറുപ്പ് അയാൾ തുറന്ന് പ്രകടിപ്പിക്കും. എനിക്ക് ബാക്കപ്പ് കിട്ടിയാ മതിയോ? ഒരു സെക്കൻഡ്.
മുമ്പോട്ട് വരരുത് അവനി. മുമ്പോട്ട് വന്നാ ഞാൻ, വന്നാൽ എന്ത് ചെയ്യും? ഇവിടുന്ന് താഴേക്ക് ചാടുവോ? ഭീഷണിപ്പെടുത്താൻ നോക്കാണ് ജുഹിനി. ഇനിയും എന്തൊക്കെ അടവുകൾ ഉണ്ട് കയ്യിൽ? ഞാൻ അതിനൊന്നും ചെയ്തിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അത് വിദ്യുത്താണ് ചെയ്തത്, അയാളാണ് തെറ്റ് ചെയ്തത്. നിർത്ത്! ഇങ്ങനെ എത്ര നാൾ കള്ളം പറയുന്നു? ഒരു പാവപ്പെട്ട സ്ത്രീയുടെ മുഖമോടിയാണ് ഞാൻ എത്ര നാൾ അഭിനയിക്കും? നിന്നേക്കാൾ ഭേദം ആ വിദ്യുത്താണ്. ഒന്നുമില്ലെങ്കിലും വെറുപ്പ് അയാൾ തുറന്ന് പ്രകടിപ്പിക്കും. ഇവളെ ഞാനാണ് രക്ഷിച്ചു കൊണ്ടുവന്നത്, ഇവൾ മറ്റൊരു അനന്യ ആകാതിരിക്കാൻ. പക്ഷെ നിന്നോടൊപ്പം ജീവിക്കുകയാണെങ്കിൽ മിഷ്ടി തീർച്ചയായും ഒരു ജൂഹിയാകും, ഒരു ജൂഹിയായി മാറും. ഒരക്ഷരം മിണ്ടരുത് അവനെ. ഇവൾ എന്റെ മകളാണ്. ഞാൻ വീണ്ടും നിന്നോട് പറയാണ്, നീ ആരാ ഇവളുടെ മേലെ അവകാശം കാണിക്കാൻ? അതോ, ജന്മം കൊടുത്തത് കൊണ്ട് അമ്മ ആകില്ല ജൂഹി. അമ്മ കർമ്മം കൊണ്ടാകേണ്ടതാണ്. എന്നാൽ നീ ഒരമ്മയുടെ സ്ഥാനത്തിന് അർഹയല്ല. അമ്മ എന്ന പേരിനൊരു കളങ്കമാണ് നീ. നിന്റെ അഹങ്കാര വർത്തമാനം നിന്റെ കയ്യിൽ വെച്ചാ മതി അവനെ. എനിക്ക് ഉപദേശത്തിന്റെ യാതൊരു ആവശ്യവുമില്ല. ശരി, നിനക്ക് എവിടെ പോകണമെങ്കിലും പോയിക്കോ ജൂഹി. പക്ഷെ മിഷ്ടിയെ കൊണ്ടുപോകാൻ ഞാൻ നിന്നെയും അനുവദിക്കില്ല, വിദ്യുത്തിനെയും. ഇവൾ എന്റെ മകളാണ്. ഞാൻ മിഷ്ടിയെ വിട്ടുതരില്ല. മിഷ്ടിയെ താഴെ ഇറക്ക. ജുഹി, മിഷ്ടിയെ എനിക്ക് വിട്ടതാ. ദൂരെ പോ. മുമ്പോട്ട് വരരുത് അവനെ. നീ ഇനി ഒരടി മുമ്പോട്ട് വരരുത്. എപ്പോഴും നീ തന്നെ ജയിച്ചാൽ അത് ശരിയാവില്ലല്ലോ.